നമസ്കാരം. മൈ ഡോക്ടറിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൂത്രാശയ വ്യവസ്ഥയെ ബാധിക്കുന്ന ക്യാൻസർ പൊതുവിൽ വൃക്ക, യൂറിറ്റർ, മൂത്രാശയം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, മൂത്രനാളി, ലിംഗം, വൃക്ഷണം, വൃക്ഷണ സഞ്ചി മുതലായവയാണ് ബാധിക്കുക. വൃക്കയിലെ ക്യാൻസർ, വൃക്ഷണങ്ങളിലെ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ ബാധിക്കുന്ന ക്യാൻസർ എന്നിവ നമുക്കിടയിൽ ഇന്ന് വളരെ സാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് എറണാകുളം കീഹോൾ ക്ലിനിക്കിലെയും ലെക്ഷോർ ഹോസ്പിറ്റലിലെയും യൂറോളജി വിഭാഗം കൺസേൺ ഡോക്ടർ ഡാറ്റ്സൺ ജോർജ് ആണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വൃക്ക അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിലൊക്കെ ബാധിക്കുന്ന ക്യാൻസറുകൾ ഇന്ന് വളരെയധികം കൂടുതലായി കാണുകയാണല്ലോ ഈ ഒരു കാലത്ത്. എന്താണിത്, എന്തുകൊണ്ടാണ് ഈ വർദ്ധനവ് ഇങ്ങനെ ഉണ്ടാകുന്നത്, ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതെ, ഇപ്പോൾ മൂത്രാശയം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൃക്ക, അതിൽ നിന്ന് ബ്ലാഡറിലേക്ക് മൂത്രസഞ്ചിയിലേക്ക് വരുന്ന ട്യൂബ്, യൂറിറ്റർ, മൂത്രസഞ്ചി, പ്രോസ്റ്റേറ്റ്, പിന്നെ മൂത്രക്കുഴൽ, ഇതിലേറ്റവും കൂടുതൽ കാണുന്നതാണ് വൃക്കയിലെ ക്യാൻസറുകൾ, പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസറുകൾ. ഈ രണ്ട് ക്യാൻസർ വളരെ കോമൺ ആയി തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ. ഒരു അഞ്ചാറ് വർഷമായിട്ട് പല കാരണങ്ങളുണ്ട് ഇതിനകത്ത് ഇത് വരാനായിട്ട്. ഈ ക്യാൻസേഴ്സ് നമ്മുടെ ഏജ് അതിനകത്തൊരു ഫാക്ടറാണ്. നമ്മൾ ഏജ് കൂടുന്നതനുസരിച്ച് ഇപ്പോൾ 50 ഇയേഴ്സ് കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങാം. 60 ഇയേഴ്സ് 70 ഇയേഴ്സ് 80 ഇയേഴ്സ് അങ്ങോട്ട് പോകുന്നിടത്തോളം ഏജ് റിലേറ്റഡ് ചേഞ്ചസ്, പല ചേഞ്ചസ് ബോഡിയിൽ വരാം, ക്യാൻസറിൻ്റെ ഗ്രോത്ത് വരാവുന്നതാണ്. സ്മോക്കിംഗ് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കാരണമാണ് ഈ ക്യാൻസറിന്. എപ്പോഴും നമ്മൾ സ്മോക്കിംഗ് ലങ്സിൻ്റെ ഒരു കാര്യമാണ് എപ്പോഴും നമ്മൾ പറയുന്നത്. എന്നാൽ വൃക്ക, പ്രോസ്റ്റേറ്റ്, മൂത്രസഞ്ചി ക്യാൻസറിൽ വൺ ഓഫ് ദ മേജർ കോസ് ആണ് സ്മോക്കിംഗ്. അത് സ്മോക്കിംഗ് എത്ര സ്മോക്ക് ചെയ്യുന്നു എന്നനുസരിച്ച്, എപ്പോൾ നിർത്തിയെന്നനുസരിച്ച് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് അതിൻ്റെ അകത്ത് വളരെ കൂടുതലാണ് സ്മോക്കിംഗ്. പിന്നെ പല ഫാമിലി ഹിസ്റ്ററി, ഇപ്പോൾ വീട്ടിൽ വേറെ ആർക്കെങ്കിലും അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റർ, സിബ്ലിങ്സിനൊക്കെ ഉണ്ടെങ്കിൽ അത് ക്യാൻസർ നമുക്ക് വരാമെന്നുള്ള ചാൻസസ് കൂടുതലാണ്, ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ. ആണുങ്ങളിൽ ഫീമെയിൽസ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആണുങ്ങളിൽ ചാൻസസ് ഓഫ് ക്യാൻസർ ഇസ് വെരി ഹൈ കമ്പയർ ടു ഫീമെയിൽസ് ഇതായിട്ട്. പിന്നെ കുറേ ജീൻ മ്യൂട്ടേഷൻസ്, അതാണ് ഇപ്പോൾ കിഡ്നിയിലെ ക്യാൻസറുകൾ ചെറുപ്പക്കാരിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ ഇപ്പോൾ 30 ഇയേഴ്സ് 40 ഇയേഴ്സിലും ഒക്കെ ക്യാൻസേഴ്സ് കാണുന്നുണ്ട്. അത് ജീൻ മ്യൂട്ടേഷൻസ്, ഇപ്പോൾ പുകവലിക്കാത്ത ഒരാൾ, വേറെ ഒന്നും ചെയ്യാത്ത ഒന്ന ആൾക്ക്, അല്ലെങ്കിൽ അവർക്കും ജീൻ മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ ജീൻസ്, പല ജീൻസ് ഉണ്ട്. ചില ജീൻസ് നമ്മുടെ ട്യൂമർ സപ്രസ് ചെയ്യുന്ന നോർമൽ ജീൻസ് ഉണ്ട് ബോഡിയിൽ, നമ്മുടെ നോർമൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ജീൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ജീനിൽ മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസർ വരുത്താവുന്നതാണ്. ഒബീസിറ്റി, ബ്ലഡ് പ്രഷർ, ഇതൊക്കെ കൂടുതലുള്ള ആൾക്കാർക്കും ചാൻസസ് കൂടുതലാണ് ഇത് വരാനായിട്ട്. ഡോക്ടർ, ഇപ്പോൾ കിഡ്നിയൊക്കെ ബാധിക്കുന്ന ക്യാൻസറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരാൾക്ക് അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കായാലും ഈ ഇതൊക്കെ ഒരേ സ്വഭാവത്തിലുള്ള ക്യാൻസറാണോ, അതോ ഈ കിഡ്നിയെ ബാധിക്കുന്ന പലതരം സ്വഭാവ സവിശേഷതകളുള്ള ക്യാൻസറാണ്? അതെ, കിഡ്നിയിൽ വരുന്ന ക്യാൻസേഴ്സ് പല ടൈപ്പുണ്ട്. വൃക്കയിൽ വരുന്ന, വൃക്കയുടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഭാഗമുണ്ട്. ഒന്ന് യൂറിൻ ഫിൽട്ടർ ചെയ്യുന്ന ഭാഗമുണ്ട്, യൂറിൻ കളക്ട് ചെയ്യുന്ന ഭാഗമുണ്ട്. മെയിനായിട്ട് കാണുന്ന ക്യാൻസേഴ്സ് നമ്മൾ യൂറിൻ ഫിൽട്ടർ ചെയ്യുന്ന ഭാഗത്ത് വരുന്ന റീനൽ പാരൻകൈമ, അതാണ് മീറ്റ്, കിഡ്നിയുടെ മീറ്റുള്ള ഭാഗം, അതിൽ വരുന്നതാണ് കിഡ്നിയിൽ വരുന്ന ക്യാൻസേഴ്സ് കൂടുതലായിട്ട് കയറുന്നത്. അതിലൊരു 4-5 ടൈപ്പുണ്ട്. അതിൽ ക്ലിയർ സെൽ അല്ലെങ്കിൽ അങ്ങനെ തുടക്കത്തിൽ വരുന്ന ചില ടൈപ്പ് ക്യാൻസേഴ്സ് ആണ് വളരെ നല്ല റിസൾട്ട് ഉള്ള ക്യാൻസേഴ്സ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കിഡ്നിയിൽ എന്ത് ടൈപ്പ് കണ്ടാലും നമ്മളത് ട്രീറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും, എത്ര നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചാലും. പിന്നെ ടൈപ്പ് പല, ഈ വേറെ സ്ഥലത്തുനിന്ന് സ്പ്രെഡ് ചെയ്തതാണോ, വേറെ കാരണം കൊണ്ട് വന്നതാണോ, അതൊക്കെ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഡോക്ടർ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, നമുക്ക് അദ്ദേഹത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. സന്ദീപ്, കേൾക്കുന്നുണ്ടോ? ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. നമ്മള് ശ്രദ്ധിക്കുക, ഒരു കുറച്ച് നേരങ്ങൾ ഇതാകുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് യൂറിയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള സമ്പന്നമായിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ളതൊന്നും അറിയാം. എന്റെ ആൾക്കാണ് അങ്ങനെ സമ്മതിച്ചുള്ളത്. യൂറിൻ പെട്ടെന്ന് പോകുന്നതാണോ പറഞ്ഞത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ അങ്ങനെ. എത്ര വയസ്സുണ്ട്? 34. 34. അപ്പം യൂറിൻ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, പെട്ടെന്ന് പോകുവാണെങ്കിൽ അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് യൂറിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കൺട്രോളിന് പ്രശ്നം വരാം.
പിന്നെ നമ്മുടെ ഈ ചെറിയ സ്റ്റോണിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂത്രസഞ്ചി, മൂത്രക്കുഴൽ, ആ ബ്ലാഡർ നെക്ക് ഏരിയയിൽ ഇറിറ്റേഷൻ ഉണ്ടെങ്കിലും ഈ പ്രശ്നം വരാം കേട്ടോ. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഡയബറ്റീസ്, വേറെ ബ്ലാഡർ ഇറിറ്റേറ്റ് ചെയ്യണ ഫുഡ്സ്, സ്ട്രെസ്, ആങ്സൈറ്റി, ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇതിലേതെങ്കിലും ഉണ്ടോയെന്ന് നമ്മൾ പ്രോപ്പറായിട്ട് ഒന്ന് അസസ് ചെയ്ത് നോക്കിയാൽ മാറ്റിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ. അതെ, അപ്പൊ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അത് പ്രശ്നങ്ങൾ ഉള്ളതാണോ, അതിന് പല ടെസ്റ്റുകളുണ്ട്, എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മരുന്നുകളും ഉണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ അതിന് പുറകിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക, കണ്ടുപിടിക്കുക, ചികിത്സിച്ചെടുക്കാവുന്നതാണ്, കുഴപ്പമില്ല. സന്ധി വിളിച്ചതിന് നന്ദി ഡോക്ടർ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ എല്ലാ മുഴകളും ക്യാൻസർ ആവണം എന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക? എന്താണ് നമുക്ക് സംശയിക്കേണ്ട തരത്തിലേക്ക് ഈ മുഴകൾ മാറുന്നത് എങ്ങനെയാണ്? അതെ, നമുക്ക് ഈ നമ്മൾ ചില ലക്ഷണങ്ങൾ അല്ലെങ്കിൽ നല്ല ഇത് വല്ലോ നമുക്ക് പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് വരുന്ന ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ യൂറിനിൽ ബ്ലഡ് പോലെ കാണാം, യൂറിനിൽ ബ്ലഡ് വരുന്ന പോലെ കാണാം, അല്ലെങ്കിൽ നമുക്ക് ആ സൈഡിലൊരു മുഴ ചിലപ്പോൾ ഫീൽ ചെയ്യാം. അതൊക്കെ വലിയ മുഴകളാണെങ്കിൽ മാത്രമേ അത് ഫീൽ ചെയ്യുള്ളൂ. അല്ലാതെ നമുക്ക് ഈ കിഡ്നിയിൽ വരുന്ന ചെറിയ മുഴകളായിട്ട് വേറെ പ്രത്യേകിച്ച് ശല്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഒരു 60% ആൾക്കാരിൽ നമ്മളത് വേറെ എന്തെങ്കിലും ഒരു ടെസ്റ്റിന് വേണ്ടി നോക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു ചെറിയ സാധനം അവിടെ ഇരിക്കുന്നതായിട്ട് കാണുന്നത്. ഇത് ഈ സാധാരണ മുഴകളുണ്ട്, കിഡ്നിയിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് വരാം, ഈ ആൻജിയോമയോലൈപോമ എന്ന് പറഞ്ഞ ഇത് വരാം, ചില സിസ്റ്റുകൾ വരാം, ഇതൊന്നും പ്രശ്നങ്ങളില്ലാത്ത മുഴകളാണ്. ഇതിൽ ചേഞ്ച് വരുന്ന മുഴകൾ അതിൽ ടെസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശല്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്, വലുതാണ്, യൂറിൻ പോകുന്ന ഭാഗത്തേക്ക് കയറിയിരിക്കുന്നു, എവിടെയാണ് ഇരിക്കുന്നത് നോക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ മുഴകളും കണ്ടാൽ അത് ക്യാൻസറല്ല. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് മുന്നോട്ട് നോക്കി വേണ്ട രീതിയിൽ അത് പരിശോധിച്ച് ട്രീറ്റ് ചെയ്യുക. ഡോക്ടർ, ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ടോ? സുനിത ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ടോ? ഡോക്ടർ, പിന്നെ ഞാൻ ഓൾറെഡി ഷുഗർ രോഗിയാണ്. 300-320 അത്രയൊക്കെ ഉണ്ട് ഷുഗർ. അതെ അതെ. ഇപ്പം യൂറിൻ്റെ ഇതുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് മൂത്രം ഒഴിക്കണം തോന്നുമ്പോഴത്തേക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി. പിന്നെ മൂത്രത്തിന് ഭയങ്കര ഒരു ദുർഗന്ധം. അതെ, അത് ഈ യൂറിൻ്റെ ഷുഗർ, ഡയബറ്റീസ് യൂറിനറി ഇൻഫെക്ഷന് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഷുഗർ കൂടിക്കഴിഞ്ഞാൽ യൂറിൻ്റെ അകത്ത് പഴുപ്പിൻ്റെ അംശം എപ്പോഴും നിലനിൽക്കും. 320 എന്ന് പറഞ്ഞത് വളരെ കൂടുതലാണ് ഷുഗർ. ഒരു 120-130 അത് കുറഞ്ഞു വരണം. അപ്പോൾ അത് പിന്നെ ഒരു കാര്യം, നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാലും ഡയബറ്റീസ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അത് പൂർണ്ണമായിട്ടും മരുന്ന് കൊണ്ട് കൺട്രോൾ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്താലേ യൂറിനിൽ ഉള്ള ഈ പ്രശ്നങ്ങൾ, നീറ്റൽ, പോച്ചിൽ, വേദന ഇതെല്ലാം കുറയുള്ളൂ. യൂറിനും ടെസ്റ്റ് ചെയ്ത് നോക്കണം. യൂറിനിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റവും വേണം കേട്ടോ. ഓൾ റൈറ്റ് ഡോക്ടർ, നമ്മൾ ഈ രോഗനിർണയം നടത്തുന്നത് എങ്ങനെയാണ്? ബയോപ്സി ആണോ? സാധാരണഗതിയിൽ നമ്മൾ ക്യാൻസർ നിർണയിക്കുന്ന ബയോപ്സി എന്നാണല്ലോ കേൾക്കുന്നത്, അങ്ങനെ തന്നെയാണോ? കിഡ്നിയിൽ വരുന്ന ട്യൂമേഴ്സിന് ഒരു മെയിൻ കാര്യം എന്താ, നോർമലി കാണുന്ന ട്യൂമേഴ്സിന് കിഡ്നിയിൽ നിന്ന് ബയോപ്സി നമ്മൾ എടുത്തുകൂടാ. എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മളത് കാണുമ്പോൾ ഒരു മുഴ കണ്ട അതിലേക്ക് ബയോപ്സി എടുക്കണം എന്നൊരു തോന്നലാണ് എപ്പോഴും തോന്നുന്നത്. പക്ഷേ വൃക്കയിൽ വരുന്ന ട്യൂമേഴ്സിന് ചില സ്പെസിഫിക് കണ്ടീഷൻസ് ഒഴിച്ച്, ഇപ്പോൾ രണ്ട് വൃക്കയിലുണ്ട്, വേറെ ടൈപ്പാണ് നമ്മൾ തോന്നുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ. എന്താന്ന് വെച്ചാൽ വൃക്കയിൽ വരുന്ന ഈ ട്യൂമറിനൊരു ക്യാപ്സ്യൂളുണ്ട്, നമ്മൾ ബയോപ്സി എടുത്ത് അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് അത് പുറത്തേക്ക് വന്ന് വയറിനകത്ത് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബയോപ്സി അല്ല വേണ്ടത്, അതിന് വേറെ ടെസ്റ്റുകൾ, നമ്മൾ റൊട്ടീൻ കിഡ്നി ഫംഗ്ഷൻ്റെ ബ്ലഡ് ടെസ്റ്റുകൾ, യൂറിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടോ, ബ്ലഡ് ഉണ്ടോ എന്ന് നോക്കുക. മെയിൻ തിങ് ഒരു അൾട്രാസൗണ്ട് സ്കാൻ ആദ്യം ചെയ്ത് ഇത് കാണുക. ഇതിൽ പൂർണ്ണമായിട്ടും കണ്ടുപിടിക്കുന്നത് ഒരു CT സ്കാൻ അല്ലെങ്കിൽ ഒരു MRI സ്കാൻ.
ഇതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ടൈപ്പാണ്, അതിൻ്റെ ഡെപ്ത് എന്തോരമുണ്ട്, ചുറ്റും എങ്ങനെയുണ്ട്, വൃക്കയുടെ പുറത്തേക്കുണ്ടോ അകത്തേക്കുണ്ടോ, അതിൻ്റെ ക്യാരക്ടർ എല്ലാം അതിനകത്ത് കാണാം. അപ്പോൾ ഇതിൽ വെച്ച് ഓൾമോസ്റ്റ് 100% നമുക്കറിയാം ഇത് ഈ ടൈപ്പ് ഓഫ് ട്യൂമർ ആണോ, ക്യാൻസറസ് മുഴയാണോ ഇല്ലയോ എന്നുള്ളത്. ഇതനുസരിച്ച് കഴിഞ്ഞാൽ നേരിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലൈനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇതിൻ്റെ ഇടയിൽ ഒരു ബയോപ്സി നമുക്ക് അവിടെ വരുന്നില്ല. എന്നാൽ ചില ടൈപ്സ് ഉണ്ട് നമ്മൾ കിഡ്നിയിൽ, അത് പ്രത്യേക ടൈപ്സ് ആണ്, അതുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്ത് നമ്മൾ ബയോപ്സി ചെയ്ത് നോക്കാവുള്ളൂ. അല്ലെങ്കിൽ ഈ ടെസ്റ്റുകൾ വെച്ച് നമ്മൾ കണ്ടുപിടിക്കാം. പിന്നെ പെറ്റ് സ്കാനും എടുക്കാം, അതൊക്കെ എടുത്താൽ നമ്മൾ കറക്റ്റായിട്ട് അറിയാം ബോഡിയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാവുന്നതാണ് ഈ സ്കാനുകൾ. ഇത് വെച്ച് നമുക്ക് ഒരിക്കലും ഒരു ബ്ലഡ് അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് കൊണ്ട് മാത്രം വൃക്കയിൽ മുഴയുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ ഒരു സ്കാനോ അൾട്രാസൗണ്ട് എന്തെങ്കിലും ഒന്ന് നോക്കുന്നതാണ് നല്ലത്. വൃക്കയിൽ എന്തെങ്കിലും ഉണ്ടോ, ട്യൂബിലോ മൂത്രസഞ്ചിയിലോ പ്രോസ്റ്റേറ്റിൽ എന്തെങ്കിലും ഗ്രോത്തോ വല്ലതും വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി ഉണ്ട്, ശിവശങ്കരൻ ചോദിച്ചോളൂ. ഡോക്ടർ കേൾക്കുന്നുണ്ട്. ഹലോ. ഹലോ. ഞാൻ ശിവശങ്കരൻ നടപ്പാണെന്ന്. ഞാൻ ക്യാൻസർ ബാധിതനാണ്. പിന്നെ അത് ഈ ന്യൂറോ ബ്ലാഡറിനാണ് ബാധിച്ചിരിക്കുന്നത്. ഉള്ളിലൊരു മുഴ ഉണ്ടായിരുന്നു, മെഡിക്കൽ കോളേജിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് പറ്റും. എന്നെ പിന്നെ ഒരു RTCയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവിടെ പോയിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം പോയിട്ട് അഡ്മിഷൻ കിട്ടാൻ വഴി, അത് എന്റെ ശാരീരിക ഇതാണ്, ചില പ്രശ്നങ്ങൾ, അതായത് പ്രഷർ, ഷുഗർ, അതൊക്കെ എനിക്ക് മനസ്സിലാവണം. പക്ഷെ സാർ, ഇത് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയാൽ, അതായത് ഇപ്പൊ ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസം ഉള്ളത് ഇങ്ങനെ അഡ്മിഷൻ കിട്ടാൻ വൈകി നീട്ടിക്കൊണ്ടാൽ ശരീരത്തിന്റെ മറ്റു ഭാഗത്തിനെ ബാധിക്കുമോ? അത് മൂത്രസഞ്ചിയിൽ വരുന്ന ക്യാൻസർ, അതും ഇതിൻ്റെ കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പറഞ്ഞ പോലെ മൂത്രസഞ്ചിയിൽ ഒരു ട്യൂമർ അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അത് മൂത്രക്കുഴലിനകത്തോടെ തന്നെ എടുത്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. അത് നമ്മുടെ അതിൻ്റെ ബയോപ്സിയിൽ എന്താണ് അത് വന്നേക്കണേ, CT സ്കാനിൽ ആ ഗ്രോത്ത് മുഴുവനായിട്ട് മൂത്രസഞ്ചിയിൽ നിന്ന് പോയോ, അത് പുറത്തേക്കുണ്ടോ, അത് വേറെ എങ്ങോട്ടെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ അറിയണം. അപ്പോൾ അവർ വേറൊരു സ്ഥലത്ത് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ മൂത്രസഞ്ചിയുടെ ഗ്രോത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ബയോപ്സിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടിരിക്കാം, അല്ലെങ്കിൽ മുകളിലേക്കോ വേറെ സൈഡിലേക്കോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ അകത്ത് തന്നെ അതിനുള്ള ഈ മൂത്രസഞ്ചിയിൽ ഇത് അകത്തുനിന്ന് എടുത്ത് കളഞ്ഞാലും അത് വരാണ്ടിരിക്കാനായിട്ട് മരുന്നുകൾ അല്ലെങ്കിൽ കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ ഒക്കെ വേണ്ടി വന്നേക്കാം. അത് ഏത് ടൈപ്പാണ് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ മിക്കവാറും റെഫർ ചെയ്തത് അത് അവിടെ നോക്കാനായിരിക്കും, ബാക്കി ഫർദർ ട്രീറ്റ്മെൻറ്റിലായിരിക്കും അവർ പറഞ്ഞേക്കണേ. പിന്നെ അത് കുറേ നാൾ വെയിറ്റ് ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. അത് മൂത്രസഞ്ചിയിൽ വരുന്ന ട്യൂമർ വീണ്ടും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാണുന്നതാണ് എപ്പോഴും നല്ലത്. അത് അത് തന്നെ ഞാൻ പറഞ്ഞത്, ആ ഗ്രോത്ത് വന്നത് മൂത്രസഞ്ചിക്കകത്തൊക്കെ അത് ചുറ്റും ഉണ്ടാവും, അല്ലെങ്കിൽ അത് വളരെ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് താമസിച്ചാൽ മറ്റു ഭാഗത്തേക്ക് ബാധിക്കുക എന്നുള്ളത്? ആ അല്ല, ഇത് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത് ബ്ലാഡർ എടുത്ത് കളയണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടാവും അത്. അപ്പോൾ ഇത് നമ്മൾ വെയിറ്റ് ചെയ്താൽ അത് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഈ കൂടുതൽ ട്യൂമർ ഉള്ള ഒരു ഇതാണ് അല്ലെങ്കിൽ ഹൈ ഗ്രേഡ് ആണെങ്കിൽ മൂത്രസഞ്ചി എടുത്ത് കളയുക തന്നെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അത് കീമോവും കൂടെ അതിൻ്റെ വേണോ റേഡിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ വേണോ എന്നുള്ളത് തീരുമാനിച്ചിട്ട് വേണം ചെയ്യാൻ. വെയിറ്റ് ചെയ്യാണ്ടിരിക്കുവാണ് നല്ലത്. എത്രയും പെട്ടെന്ന് കാണുന്നതാണ് അത് നല്ലത് കേട്ടോ. ഇത്തരം ക്യാൻസറുകളുടെ ചികിത്സകൾ എങ്ങനെയാണ് ഡോക്ടർ? മരുന്നാണോ അതോ കീമോയാണോ, എങ്ങനെയാണ്? അതെ, ഇപ്പം വൃക്കയിൽ വരുന്ന, ഞാനിപ്പോൾ ബ്ലാഡറിൻ്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ബ്ലാഡറിൻ്റെ ടോട്ടലി ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റിലായി. വൃക്കയിൽ വരുന്ന ക്യാൻസറിന് നമ്മൾ മെഡിക്കേഷൻസ് ആയിട്ട് ഇല്ല. അത് ഈ സൈസ് കുറയ്ക്കാനായിട്ട് ചില ടാബ്ലറ്റ്സ് ഉണ്ട്. അല്ലാണ്ട് കീമോതെറാപ്പിയോ റേഡിയേഷനോ അങ്ങനത്തെ ഒന്നും വൃക്കയിൽ വരുന്ന ക്യാൻസേഴ്സിന് എഫക്റ്റീവ് അല്ല. അപ്പോൾ വൃക്കയിൽ ചെറിയ ടൈപ്പ് ഓഫ് ട്യൂമർ, 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ, 0.5 മില്ലിമീറ്റർ, ഇതൊക്കെ സ്കാനിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് ഏറ്റവും ഉചിതം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ 3D ലാപ്രോസ്കോപ്പിക് പാർഷ്യൽ നെഫ്രക്ടമി എന്ന് പറഞ്ഞാൽ ആ വൃക്കയിൽ വരുന്ന ചെറിയ മുഴയും അതിൻ്റെ ചുറ്റും നല്ല വൃക്കയുടെ ഒരു ചെറിയ മാർജിനും ചേർത്ത് അത് മാത്രം നമുക്ക് എടുത്ത് കളയാം, ബാക്കി വൃക്ക അവിടെ സേവ് ചെയ്ത് വയ്ക്കാം.
അപ്പം ബാക്കി വൃക്ക നോർമലായിട്ട് ഫങ്ഷൻ ചെയ്തോളൂ. അപ്പം ഈ എടുക്കുന്ന ചെറിയ മുഴയും അതിന് ചുറ്റുമുള്ള ടിഷ്യൂവും ചേർത്ത് അതോടെ അവിടുത്തെ ട്യൂമറിൻ്റെ ഇത് കാര്യം അവിടെ കഴിഞ്ഞു. ഇപ്പോൾ വൃക്കയിൽ വരുന്ന മുഴ വലുതാണ്, ഇപ്പോൾ 6 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ 13 ഇങ്ങനെ വലിയ മുഴയാണ് വരുന്നതെങ്കിൽ മൊത്തമായിട്ട് വൃക്കയും ആ മുഴയും എല്ലാം ചേർത്ത് അതിൻ്റെ കവറിങ് എല്ലാം ചേർത്ത് വേണം നമുക്ക് എടുത്തു കളയാം. അത് റാഡിക്കൽ നെഫ്രക്ടമി. എല്ലാം കീഹോള് വഴി ലാപ്രോസ്കോപ്പി 3D ലാപ്രോസ്കോപ്പി വഴി നമുക്കത് മാറ്റാവുന്നതാണ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഇതെല്ലാം കഴിഞ്ഞ് ഇതിനകത്ത് ഏത് ടൈപ്പാണ് എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലൈനിലേക്ക് പോകാം. ഇപ്പോൾ വളരെ വലിയ മുഴയാണ്, ഒരു സൈഡിൽ നിറച്ചുണ്ട്, 25-30 സെൻറ്റിമീറ്റർ ഉണ്ട്, വലിയ മുഴകളാണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്തും മാറ്റാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പാർഷ്യൽ നെഫ്രക്ടമി അല്ലെങ്കിൽ കുറച്ച് ഭാഗം എടുത്ത് മാറ്റുന്നത്, അതിപ്പോൾ 6-7 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ വരെയുള്ള മുഴകൾക്കും നമുക്കിത് ചെയ്യാം. ശരിക്കും ഒരു പാതി കിഡ്നി മാറ്റിയാലും ബാക്കി ഒരു 25% കിഡ്നി എങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അത് പ്രവർത്തിക്കും. അത് പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി ഉണ്ട്, മനോജ് ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. ഞാനേ എന്നിട്ട് കിഡ്നി മാറ്റി കളഞ്ഞു അല്ലേ? ശരി ശരി. അല്ല, അത് ഒന്നാ വൃക്കയിൽ മാറ്റിയിരിക്കും, അത് മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ട്യൂമറിന്റെ സൈസ് വലുതായിരിക്കും. അപ്പം നമ്മളൊരു 20-25% വൃക്കയെങ്കിലും ബാക്കി വെച്ചില്ലെങ്കിൽ അത് ഫങ്ഷൻ ചെയ്യത്തില്ല. പിന്നെ ഇത് മൊത്തമായിട്ട് അകത്തേക്ക് കയറിയിരിക്കുന്ന അല്ലെങ്കിൽ സൈഡിലേക്ക് ഉള്ളതാണെങ്കിൽ എപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നതാണ് നല്ലത്, വലുതാണെങ്കിൽ. അപ്പോൾ അത് മാറ്റിക്കളയുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മുടെ മറ്റേ വൃക്ക നോർമലാണെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പിന്നെ നമ്മൾ ഡയബറ്റീസും പ്രഷറും ബാക്കി കാര്യങ്ങളൊന്നും വരാതെ നോക്കുക. നമുക്ക് വെച്ചാൽ സിംഗിൾ കിഡ്നിയാണുള്ളത്, അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് മാറ്റിക്കളഞ്ഞ വൃക്കയിൽ വന്ന ടൈപ്പ് ഓഫ് ക്യാൻസർ, അത് ഏത് ഡോക്ടറെ കണ്ടെന്ന് വെച്ചാൽ ടൈപ്പ് ഓഫ് ക്യാൻസർ എങ്ങനത്തെയാണെന്നുള്ളത് നോക്കിയിട്ട് അതിന് ശരിക്കും ഫോളോ അപ്പ് മാത്രം മതിയോ വേറെ എന്തെങ്കിലും മരുന്ന് വേണോ എന്നുള്ളത് ആ ചികിത്സിച്ച ഡോക്ടറോടൊന്ന് ചോദിക്കുക. നോർമലി വരുന്ന ടൈപ്പ് ഓഫ് ട്യൂമേഴ്സ് ആണെങ്കിൽ ഫോളോ അപ്പ് മാത്രം മതി. ഒരു 6 മന്ത്ലി ഒരു അൾട്രാസൗണ്ട്, ഇയർലി വൺസ് ഒരു CT അല്ലെങ്കിൽ MRI, ഒരു 5 വർഷത്തേക്ക്. അതാണ് റാഡിക്കൽ ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി ഫോളോ അപ്പ് ചെയ്യുന്നത്, കേട്ടോ? ശരി മനോജ്, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മൾ മറ്റൊന്നാണല്ലോ, യൂറിറ്റർ ക്യാൻസർ, മൂത്രനാളിയിലെ ക്യാൻസർ, ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഈ പറഞ്ഞ പോലെ വൃക്കയിൽ നിന്ന് വരുന്ന ട്യൂബ്, അതാണ് ഈ യൂറിറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ട്യൂബിൽ വരുന്ന ട്യൂമറാണ് യൂറിറ്റർ എന്ന് പറഞ്ഞ അതിനകത്ത് വരുന്ന ക്യാൻസറാണ് യൂറിറ്ററി ക്യാൻസർ. ഇത് വൃക്കയിൽ നിന്ന് യൂറിൻ കളക്ട് ചെയ്യുന്ന ഭാഗമുണ്ട്, കളക്ടിങ് സിസ്റ്റം. ഞാൻ ആദ്യം പറഞ്ഞ കിഡ്നിയിലെ ട്യൂമർ എല്ലാം യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം, പാരന്റ് കേമയിൽ വരുന്ന. രണ്ടാമത് വരുന്നതാണ് ഈ കളക്ട് ചെയ്യുന്ന ഭാഗം, യൂറിറ്റർ, മൂത്ര, ഇതെല്ലാം ഒരേ ലൈനിങ് ആണ്. അപ്പോൾ യൂറിറ്ററിൻ്റെ അകത്ത് വന്നാൽ, ക്യാൻസർ വന്നാൽ മൂത്രം പോകുന്നതിന് തടസ്സം വരാം, ആ വരുന്ന ആൾക്ക് ആ സൈഡിൽ പെയിൻ വരാം, യൂറിനിൽ ബ്ലഡ് വരാം, പല പ്രശ്നങ്ങൾ അതിൻ്റെ കൂടെ വരാം. അത് കുറച്ച് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ യൂറിനിൽ ഇൻഫെക്ഷനും അല്ലെങ്കിൽ യൂറിൻ പോയാൽ ആ സൈഡിലെ പെയിനും ഒക്കെ കൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റും. യൂറിറ്ററിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് വളരെ ചെറിയൊരു ട്യൂബാണ്. ഇതിൻ്റെ അകത്ത് ക്യാൻസർ വന്നാൽ വളരെ പെട്ടെന്ന് അത് പുറത്തേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് സിംറ്റംസ് വല്ലതും ഉണ്ടെങ്കിൽ ഉടനെ നമ്മൾ കണ്ടുപിടിക്കുക, അത് ഉടനെ ഈ പറഞ്ഞ ടെസ്റ്റുകൾ വെച്ചിട്ട് കണ്ടുപിടിക്കുക. ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രീറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ യൂറിറ്ററി കിഡ്നിയും മൂത്രസഞ്ചിയുടെയും ഇടയ്ക്കുള്ള ഭാഗത്താണിത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റെൻറ്റ് മുകളിലേക്കുണ്ടോ താഴേക്കുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം അതിൻ്റെ ഫെർദർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാനായിട്ട്. ഡോക്ടർ, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, നവീൻ. നവീൻ ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ടോ? ഹലോ. ഹലോ, പറഞ്ഞോളൂ. അഗ്രഭാഗത്തായിട്ട് ഒരു വൈറ്റ് പാട് ഉണ്ട്, വേദന ഉണ്ട്, അപ്പൊ അത് ക്യാൻസർ ആണോ എന്താണെന്ന് അറിയാൻ ഉള്ള ഒരു.
അത് പെനിസിന്റെ താഴെ അത് നമ്മൾ പരിശോധിച്ച് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഒരു പെയിൻ കൊണ്ട് മാത്രം അവിടെ ക്യാൻസർ ഉണ്ടെന്നുള്ള ടെൻഷൻ വേണ്ട, അങ്ങനെയൊന്നും യൂഷ്വലി ഉണ്ടാകത്തില്ല. അത് നമ്മൾ ഈ അയ്യാ പെനിസിന്റെ അവിടെ മുഴയോ അല്ലെങ്കിൽ കളർ വ്യത്യാസമോ, യൂഷ്വലി ആ ടിപ്പിലാണ് നമ്മൾ അത് വരുന്നത്, ഗ്ലാൻസ് എന്ന് പറഞ്ഞ ഏരിയ ആ ഹെഡിലാണ്. പിന്നെ ആ സ്കിൻ പുറകിട്ട് പോയില്ലെങ്കിൽ ആ സ്കിന്നേലും ഒക്കെ വരാം. ഇതാണ് പെനിസിൽ യൂഷ്വലി വരുന്ന ട്യൂമറിൻ്റെ ലക്ഷണങ്ങൾ. താഴത്തുള്ള പെയിൻ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാകാം. പിന്നെ നമ്മളതൊരു ഡോക്ടർ പരിശോധിച്ച് നോക്കിയാൽ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ടെൻഷനൊന്നും അടിക്കേണ്ട, അത് പ്രോപ്പറായിട്ട് നോക്കിയിട്ട് ഞങ്ങൾ പറയാം കേട്ടോ. ഡോക്ടർ, ഈ മൂത്രസഞ്ചിയൊക്കെ നീക്കം ചെയ്യേണ്ട ഘട്ടത്തിലേക്ക് വരുന്നത് എപ്പോഴാണ്? അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് തരത്തിലാണ് പിന്നെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? അപ്പൊ നേരത്തെ ഒരു 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 പേഷ്യന്റ് വിളിച്ചായിരുന്നു. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ ബ്ലാഡർ ക്യാൻസേഴ്സ് വരുമ്പോൾ ചെറുതാണെങ്കിൽ അത് അകത്തോടെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കളയാം. അത് മാറ്റി അതിൻ്റെ ടൈപ്പ് അറിഞ്ഞിട്ട് പിന്നെ വരാതിരിക്കാൻ BCG അല്ലെങ്കിൽ മൈറ്റോമൈസിൻ, കീമോ, കുറേ കാര്യങ്ങൾ. അത് ചെറുതാണെങ്കിൽ മാത്രം. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ഈ CT അല്ലെങ്കിൽ സ്കാനിൽ വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇത് അകത്ത് മാത്രമുള്ളോ മൾട്ടിപ്പിൾ ട്യൂമേഴ്സ് പല ഇതുണ്ടോ, അതിൻ്റെ 2-3 ലെയറുണ്ട് മൂത്രസഞ്ചിക്ക്, അതിൻ്റെ പുറത്തേക്ക് പോയിട്ടുണ്ടോ ചുറ്റുമുള്ള ഭാഗത്തേക്ക് വന്നിട്ടുണ്ടോ എന്ന് പറയുന്നത്. ഇത് വന്നാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ ഫുൾ ട്രീറ്റ്മെൻറ്റ്, ഇത് അകത്ത് കൊണ്ട് നിൽക്കില്ല എന്ന് തോന്നിയാൽ മൂത്രസഞ്ചി, അതിൻ്റെ ചുറ്റുമുള്ള ലിംഫ് നോഡ്സ്, ചിലപ്പോൾ മൂത്രക്കുഴൽ വരെ നമ്മൾ ഇതിൻ്റെ ആ ഒറ്റ ലൈനിങ് ആണ്. ഈ മൂത്രസഞ്ചിക്കകത്തും മൂത്രക്കുഴലിനും ഒക്കെ ഒറ്റ ലൈനിങ് ആണ്. അപ്പോൾ ഇത് വരുന്ന ആ ഏരിയ മുഴുവനായിട്ടും മാറ്റിക്കളയുക. ഇത് മാറ്റിക്കളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് യൂറിൻ്റെ വരുന്ന വൃക്കയിൽ നിന്ന് വരുന്ന 2 ട്യൂബ് കുടലിൻ്റെ ഒരു ചെറിയ ഭാഗം വന്നിട്ട് നമ്മുടെ വയറിൻ്റെ ഇവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ടാവും, അവിടെയാണ് അത് പുറത്തേക്ക് നമ്മൾ കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഒരു ബാഗ് പുറത്ത് കണക്ട് ചെയ്തിട്ടുണ്ടോ അതിലേക്കാണ് യൂറിൻ വരുന്നത്. മൂത്രസഞ്ചി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമൽ യൂറിനോ ഒന്നും വരത്തില്ല, സൈഡിലൊരു ബാഗായിട്ട് വയ്ക്കാം. പിന്നെ ഉള്ളതാണ് ഈ കുടൽ വെച്ച് തന്നെ കൃത്രിമ മൂത്രസഞ്ചി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു ഒരു സഞ്ചി ഒരു ബാഗ് പോലെ ഉണ്ടാക്കിയെടുത്ത് അത് മൂത്രക്കുഴലിലേക്ക് കണക്ട് ചെയ്യാം. അത് നിയോ ബ്ലാഡർ എന്ന് പറയും. അപ്പോൾ മൂത്രസഞ്ചി പോയാൽ അത് ഈ ഏത് ആൾക്കാർക്കാണ് ഇത് പറ്റുന്നത്, പുതിയ മൂത്രസഞ്ചി ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ക്യാൻസർ ടൈപ്പ് നോക്കിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ മൂത്രസഞ്ചി എടുത്ത് കളഞ്ഞു എന്ന് വെച്ചുകൊണ്ട് നമ്മുടെ നോർമൽ ലൈഫിലേക്ക് ഒരു 1 മന്ത് 1.5 മന്ത്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുടലിൻ്റെ സൈഡിൽ ചെറിയ ബാഗ് വെച്ച് കഴിഞ്ഞാൽ അവർ ജോലിയൊക്കെ നോർമലായിട്ട് ചെയ്യാം. ഇടയ്ക്ക് അതൊന്ന് പരിശോധിക്കുക, നോക്കുക, വീണ്ടും ട്യൂമറുകൾ വരുന്നുണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഫോളോ അപ്പ് വളരെ കൃത്യമായിട്ട് ചെയ്യാമെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ഭുവനേശ്വരൻ നായർ. ചോദിച്ചോളൂ ഡോക്ടർ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഞാൻ ഈ പിന്നെ 48 എനിക്ക് രാവിലെ ആകുമ്പോൾ തൊണ്ടയിൽ ഭയങ്കര വേദന, ചായ കുടിച്ചാലും എന്ത് കാര്യത്തിലും ഭയങ്കര വേദന. പക്ഷെ അത് പിന്നെ തൊണ്ടവേദന എന്ന് പറയുമ്പോൾ ഗ്യാസ് ട്രബിളാണെങ്കിൽ ഒമസിന്റെ ഗുളികയിൽ വാങ്ങി കഴിക്കാറുണ്ട്. ചില സമയത്തില്ല, ചില സമയത്ത് അത് തൊണ്ടയിലവിടെ നിന്ന് നെഞ്ചിന്റെ അവിടെ മാത്രം ഭയങ്കരമായിട്ട് ഒരു ഗ്യാസ് ട്രബിൾ പോലെ ഇങ്ങനെ വരുന്നുണ്ട്. എനിക്ക് കൊറോണ ബാധിച്ച് ഞാൻ പിന്നെ 2 മാസത്തിന് മുന്നേ വന്നിട്ടുണ്ട്. ഓക്കെ. അല്ലെ, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മൂത്രാശയ സംബന്ധമായുള്ള പ്രോബ്ലം ആണ്, വൃക്ക, മൂത്രസഞ്ചി, ട്യൂബ്, പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ തൊണ്ടയായിട്ട് റിലേറ്റ് ചെയ്യുന്നത് വേദന പല കാരണങ്ങളുണ്ട് വരാം. അപ്പോൾ അത് ഇപ്പോൾ ENT-ക്കാരോ അല്ലെങ്കിൽ ഗ്യാസ്ട്രോക്കാരോ അവരാരെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു പ്രോപ്പറായിട്ട് പറഞ്ഞു തരും കേട്ടോ. ആയിക്കോട്ടെ ഡോക്ടർ. നമ്മളെ മൂത്രാശയ ക്യാൻസർ എന്നുള്ള വിഷയത്തിൽ ആകെ സംസാരിക്കുമ്പോൾ മറ്റൊന്ന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണല്ലോ. നമ്മൾ ആ വിഷയത്തിലേക്ക് കാര്യമായിട്ട് എത്തിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഞാൻ നേരത്തെ പറഞ്ഞു കിഡ്നിയും പ്രോസ്റ്റേറ്റ് ക്യാൻസറുമാണ് ഇപ്പോൾ വളരെ കൂടി, ശരിക്കും പറഞ്ഞാൽ പ്രോസ്റ്റേറ്റാണ് ഇപ്പോൾ ഫസ്റ്റായിട്ട് നിൽക്കുന്നത്, വളരെ വളരെ ആൾക്കാരിൽ കൂടി വരുന്നുണ്ട്. അത് ആണുങ്ങളുണ്ടോ പ്രോസ്റ്റേറ്റ് ഉണ്ട്. ഒരു 50 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോസ്റ്റേറ്റ് എന്ന് വെച്ചാൽ മൂത്രസഞ്ചിയും അതിൽ നിന്ന് വരുന്ന മൂത്രക്കുഴലിനും ചുറ്റും വരുന്ന ഒരു ഗ്ലാൻഡാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അത് അതിൻ്റെ ഫങ്ഷൻ എന്താന്ന് വെച്ചാൽ ബീജത്തിന് ഇച്ചിരി ഫ്ലൂയിഡും പ്രോട്ടീൻസും കൊടുക്കുക എന്നാണ് ഫങ്ഷൻ. അപ്പോൾ ഒരു ഏജ് കഴിഞ്ഞാൽ അതിന് വലിയ ഫങ്ഷൻ അവിടെയില്ല.
ഒരു 45 to 50 years കഴിയുമ്പോൾ തൊട്ട് ഇതിൻ്റെ ഗ്രോത്ത് പതിയെ കൂടിക്കൂടി വരും. ഇത് മൂത്രക്കുഴലിൻ്റെ ചുറ്റും ബ്ലാഡർ നെക്ക് എന്ന് പറഞ്ഞ ഏരിയയിൽ അത് വളർന്നു വന്നിട്ട് മൂത്രക്കുഴലിനകത്തേക്കാണ് ഇത് പ്രസ് ചെയ്ത് വരുന്നത്. 3 lobes ഉണ്ട്. അത് പ്രസ് ചെയ്ത് വരുമ്പോൾ യൂറിൻ്റെ തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം അത് കൂടി വരാവുന്നതാണ്. അത് പ്രോസ്റ്റേറ്റിൻ്റെ 2 കാരണം, ഒന്ന് നോർമൽ എൻലാർജ്മെൻറ്റ്, അത് പ്രോസ്റ്റേറ്റ് സാധാരണമായിട്ടുള്ള എൻലാർജ്മെൻറ്റും, രണ്ടാമത്തത് പ്രോസ്റ്റേറ്റ് ക്യാൻസറും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഏജ് കൂടുന്നതിൻ്റെ അനുസരിച്ച് കൂടാം. 60 years, 70 years, 80 years ഒക്കെ വരുമ്പോഴത്തേക്കും ഫാക്ടേഴ്സ് കൂടി വരാം. അത് ഈ നമ്മുടെ ആണത്വത്തിൻ്റെ ഹോർമോൺ ടെസ്റ്റോസ്ട്രോൺ അനുസരിച്ചാണ് ഇതിൻ്റെ ഗ്രോത്തും ഇതെല്ലാം വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്മോക്കിംഗ് അതിൻ്റെ അകത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ജെനറ്റിക് മ്യൂട്ടേഷൻസ് നേരത്തെ പറഞ്ഞ പോലെ, ഫാമിലി ഹിസ്റ്ററി വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഫാദർ, ബ്രദർ അല്ലെങ്കിൽ ഫാദറിൻ്റെ അങ്കിൾ അവർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വരാനുള്ള ചാൻസ്. അപ്പോൾ വെരി ഏർലി സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ പല ടെസ്റ്റുകളും ട്രീറ്റ്മെൻറ്റ് ലൈനും ഉണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്. ഈ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും എനിക്ക് തോന്നുന്നു നമ്മളൊരു ചെറിയ ഇടവേളയിലേക്ക് പോയിട്ട് നമ്മൾ ടെസ്റ്റുകളിലേക്ക് വരാൻ തോന്നുന്നു. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഈ പുകവലി ശ്വാസകോശത്തെ മാത്രമല്ല ബാധിക്കുന്നത്, അതിൻ്റെ അപ്പുറേക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നായി മാറുന്നു. അതെ, അത് ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, എവറിവൺ ഹാസ് ടു സ്റ്റോപ്പ് സ്മോക്കിംഗ്. ഡോക്ടർ മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, മുരളി. മുരളി ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞോളൂ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വിളിക്കുക സാർ. എനിക്ക് 66 വയസ്സായി. ഓക്കെ. ഒരു 5 years മുമ്പ് എനിക്ക് മൂത്രത്തിന് ചില തടസ്സം തോന്നി. ഞാൻ അമൃതയിൽ വന്ന ഡോക്ടറെ കണ്ടിരുന്നു. ഓക്കെ. അപ്പൊ പ്രോസ്റ്റേറ്റിന്റെ ഇത് എക്സ്പെൻഷൻ ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അൽഫ്യൂഷൻ ഡി എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ്. ഓക്കെ ഓക്കെ. അത് ഞാൻ ഒരു 4 to 5 years ആ ഗുളിക തന്നെ കഴിച്ചുകൊണ്ടിരുന്നു. ശരി. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. അതിന് ഒരു 6 months മുമ്പ് എനിക്ക് മൂത്രം വീണ്ടും ഡിലേ പോലെ തോന്നി. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. കണ്ടപ്പോഴത്തേക്ക് സ്കാൻ ചെയ്തൊക്കെ നോക്കി, പക്ഷെ എക്സ്പാൻഷൻ വലുതായിട്ടില്ല. എന്നിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് വീണ്ടും ഒരു 2 months മുമ്പ് വീണ്ടും എനിക്ക് മൂത്രം സ്ലോ പോലെ തോന്നി. അങ്ങനെ ഞാൻ വീണ്ടും ഡോക്ടറെ കണ്ടു. ശരി. ഇവിടെ ഉള്ള ഡോക്ടർ വിനോദനെ കണ്ടത്. അപ്പൊ അദ്ദേഹം നോക്കിട്ട് എനിക്ക് ഗുളിക ഒന്ന് മാറ്റി വേറൊരു ഗുളിക തന്നു. ഓക്കെ. അത് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് അവിടെയും സ്കാൻ ചെയ്ത് നോക്കി എനിക്ക് PSA ഒക്കെ വളരെ കുറവാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. അല്ല, ഇതിന് പ്രോസ്റ്റേറ്റിന്റെ ട്രീറ്റ്മെൻറ്റിൽ ഈ പറഞ്ഞ മെഡിക്കേഷൻസ് ഒക്കെ കറക്റ്റാണ്. അത് ഒരു മരുന്ന് കുറച്ച് നാൾ കഴിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നു പ്രോസ്റ്റേറ്റിൻ്റെ 3 lobes ഉണ്ട്. അപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ സൈസ് കുറവാണെങ്കിൽ പോലും നടുക്കത്തെ ഭാഗം ഇച്ചിരി പൊങ്ങിയിരുന്നാൽ നമുക്ക് തടസ്സം ഉണ്ടാക്കാം. അത് ഈ സ്കാൻ ചെയ്യുമ്പോൾ യൂറിൻ ബാക്കി കെട്ടിക്കിടക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ അതിൻ്റെ കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. കഴിച്ച മെഡിസിൻസ് കറക്റ്റാണ്. അത് ഒന്ന് കണ്ട് എഫക്റ്റ് ഇല്ലെങ്കിൽ അത് നെക്സ്റ്റ് മെഡിസിൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ മെഡിസിൻസും കൊണ്ട് നമ്മൾ എത്ര എഫക്റ്റ് ഉണ്ടെന്നുള്ളത് യൂറോഫ്ലോ ടെസ്റ്റിലും യൂറിൻ്റെ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കുറയുന്നതിലും സ്കാനിലും നമുക്ക് കണ്ടുപിടിക്കാം. മരുന്നിൽ PSA നോർമൽ ആകുന്നത് വളരെ നല്ല കാര്യം. പിന്നെ PSA യിൽ ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മരുന്ന് കൊണ്ട് നമുക്ക് എഫക്റ്റുകൾ പൂർണ്ണമായിട്ടും പല മരുന്ന് നോക്കിയിട്ടും കിട്ടുന്നില്ലെങ്കിൽ നമ്മളത് മൂത്രക്കുഴൽ വഴി പോയി ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നീക്കം ചെയ്ത് കളയണം, TURP എന്ന് പറഞ്ഞ പ്രൊസീജിയർ കൊണ്ട്. ഇപ്പം 4-5 years മരുന്ന് കഴിച്ചു, അതുകൊണ്ട് പറ്റിയില്ല എങ്കിൽ ഇനിയും അങ്ങോട്ട് പോകുമ്പോൾ ലക്ഷണങ്ങൾ കൂടുവാണെങ്കിൽ അത് മാറ്റിക്കളഞ്ഞാൽ നല്ല ഫ്ലോയിൽ യൂറിൻ പോകുന്നതാണ് കേട്ടോ. സിസ്റ്റോസ്കോപ്പി സിസ്റ്റോസ്കോപ്പി ചെയ്യുന്നത് ഈ മൂത്ര പ്രോസ്റ്റേറ്റിൻ്റെ ഗ്രോത്ത് എന്തോരം അകത്തേക്ക് ഉണ്ടെന്ന് നോക്കാനാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്താലും നമ്മൾ ചെയ്തില്ലെങ്കിലും നമുക്ക് പ്രോസ്റ്റേറ്റിൻ്റെ തടസ്സമുണ്ടെന്ന് നമ്മൾ ഈ മരുന്നുകളിൽ നിന്ന് നമുക്കറിയാം, നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഇത് സിസ്റ്റോസ്കോപ്പി ചെയ്ത് നോക്കിയാലും തടസ്സമുണ്ടെങ്കിൽ മരുന്നുകൾ ചേഞ്ച് ചെയ്യുക, മരുന്ന് കൊണ്ട് പറ്റിയില്ലെങ്കിൽ നമ്മൾ സർജറി ചെയ്ത് അത് മാറ്റുക, അതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലൈനിലേക്ക് വരുന്നത്. സിസ്റ്റോസ്കോപ്പി ചെയ്ത് നമുക്കത് കണ്ടുപിടിക്കാൻ മാത്രമേ പറ്റുള്ളൂ വീക്കം എന്തോരം ഉണ്ടെന്നുള്ളതിന് വേണ്ടി, അതിന് വേണ്ടിയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ
എക്സ്പാൻഷൻ കൂടുതലില്ല. അല്ല, എക്സ്പാൻഷൻ കൂടുതലില്ലെങ്കിലും മൂത്ര തടസ്സം ഞാൻ പറഞ്ഞല്ലോ, അത് മൂന്ന് ലോബുണ്ട്, അതിൻ്റെ നടുക്കത്തെ ഭാഗം പൊങ്ങിയിരുന്നാൽ ചെറിയ 25 അല്ലെങ്കിൽ 30 ഗ്രാം ഉള്ള പ്രോസ്റ്റേറ്റ് ആണെങ്കിൽ പോലും അത് തടസ്സമുണ്ടാക്കാം 25 ആണെങ്കിലും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അകത്ത് പോയി നമ്മളത് ഡിവൈഡ് ചെയ്ത് അവിടെ മൂത്രം ഒഴിക്കുന്ന ഭാഗം വൈഡാക്കിയാലേ ഫ്രീ ആയിട്ട് യൂറിൻ പോകുള്ളൂ. അപ്പോൾ സ്കാൻ മാത്രമല്ല അത് നമുക്ക് തീരുമാനിക്കുന്നത് മരുന്ന് മതിയോ സർജറി വേണോ എന്നുള്ളത്, കേട്ടോ. ഓൾ റൈറ്റ്, താങ്ക് യു. നമ്മൾ മുമ്പ് സംസാരിച്ച ഒന്ന വിഷയം നമ്മൾ ഇതിൽ തന്നെ പറഞ്ഞു എന്ന് തോന്നുന്നു. എന്തായാലും ഡോക്ടർ സമയപരിമിതി മൂലം ഇടപെടുകയാണ്. മൂത്രാശയ ക്യാൻസറുകൾ തിരിച്ചറിയാം നിയന്ത്രിക്കാം എന്ന വിഷയത്തിൽ വിശദമായ അറിവുകൾ പങ്കുവച്ചതാ എറണാകുളം കീഹോൾ ക്ലിനിക്കിലെയും ലെക്ചർ ഹോസ്പിറ്റലിലെയും യൂറോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ഡാറ്റ്സൺ ജോർജ് ആണ്. വളരെ നന്ദി ഡോക്ടർ. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയവുമായി മൈ ഡോക്ടറിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.